വയനാട് മാനന്തവാടിയിൽ പടമല സ്വദേശി അജീഷിനെ കൊന്ന ബേലൂർ മക്കന ഉടൻ മയക്കോടി വെക്കും. ദൗത്യസംഘം ആനയോട് 100 മീറ്റർ അരികെ വരെ എത്തി. 4 കുങ്കിയാനകളും ദൗത്യത്തിനുണ്ട്. ആന കർണാടകത്തിലേക്ക് കടക്കാതിരിക്കാൻ ശ്രമം തുടരുകയാണെന്ന് DFO മാർട്ടിൻ ലോവൽ പറഞ്ഞു. മാനന്തവാടിയിൽ പ്രതിഷേധം തുടരുകയാണ്. BJP പ്രവർത്തകർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തും. സുർജിത് അയ്യപ്പത്തെ വിവരങ്ങളുമായി. സുർജിത്, മയക്കോടി വയ്ക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പോസിറ്റീവായി തന്നെ നിൽക്കുകയാണോ? നിലവിൽ അത്തരത്തിലുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. കാരണം ഈ ദൗത്യ സംഘം ഈ ആനയുടെ 100 മീറ്റർ വരെ പരിധിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് വനത്തിനകത്തു നിന്നും ഇപ്പോൾ ലഭ്യമാവുന്നത്. മയക്കുപിടിയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ വലിയ രീതിയിൽ ചൂടുണ്ട്. ആ ചൂട് ഒരുപക്ഷേ ഈ മയക്കുപിടിയെ ബാധിക്കാം, ആ ഒരു സമയത്തെ ബാധിക്കാം എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ ചൂടൊന്ന് കുറയുന്ന മുറയ്ക്കാകും ചിലപ്പോൾ ഒരുപക്ഷേ ഈ മയക്കുപിടി എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കാനുള്ള സാധ്യത എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത്. നമ്മൾ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ പോലും പറയുന്നത് ഈ ഒരു ഒന്ന് ഭൂമിശാസ്ത്രപരമായ ഒരു പ്രശ്നമുണ്ട്. കാരണം കുറ്റിക്കാടുകളും മുൾക്കാടുകളും നിറഞ്ഞ പ്രദേശമാണ്. 4 കുങ്കിയാനകൾ ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല 4 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ വനംവകുപ്പ് ഈ ആനയെ ട്രേസ് ചെയ്ത് അതിനെ മയക്കുപിടി വയ്ക്കാനുള്ള ദൗത്യത്തിലേക്ക് കടക്കുന്നത് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത്. പ്രതിഷേധവും പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇന്ന് രാവിലെ മാനന്തവാടി DFO ഓഫീസിൽ ഉപരോധം BJP പ്രവർത്തകർ സംഘടിപ്പിച്ചിരുന്നു. യുവമോർച്ച പ്രവർത്തകർ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തിരുന്നു. അവരെ എല്ലാം തന്നെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. മാത്രമല്ല പ്രാദേശികമായും വലിയ രീതിയിലുള്ള വിമർശനം വനംവകുപ്പിനെതിരെ ഉയരുന്നുണ്ട്. ദൗത്യം നടക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള വിമർശനം ഉയരുന്നത്. പക്ഷേ കൃത്യമായ സമയം, സന്ദർഭം, ഇതെല്ലാം അനുയോജ്യമായ ഇടം എല്ലാം കിട്ടിയാലേ ഈ മയക്കുപിടി എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ ആ മയക്കുപിടിയിലേക്ക് പോകണമെങ്കിൽ ഒരുപക്ഷെ ഒന്ന് ഭൂമിശാസ്ത്രപരമായ പ്രശ്നമുണ്ട്, മറ്റൊന്ന് കനത്ത ചൂടുണ്ട്. ഈ രണ്ടും നോക്കിയ ശേഷം മാത്രമേ മയക്കുപിടിയിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് നിലവിൽ വനംവകുപ്പിന് ഉള്ളത്. ഹാഷിം, എന്നാൽ ദൗത്യസംഘത്തിന്റെ കൺവട്ടത്ത് തന്നെ ആനയുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ ദൗത്യസംഘത്തിന്റെ ഏത് സമയം മയക്കുപിടി വെക്കാൻ തീരുമാനിക്കുന്നു, അപ്പോൾ തന്നെ വെക്കാൻ പരിവത്തിന് ആന നിൽപ്പുണ്ടല്ലേ? സുർജിത്ത്, അങ്ങനെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായ വിവരം. നമ്മളിത് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അവരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ആദ്യഘട്ടത്തിൽ, അതായത് ആദ്യം കണ്ടത്, അതായത് രാവിലെ കാടിനകത്തേക്ക് കയറിയ ഘട്ടത്തിൽ കണ്ടത് ഈ സിഗ്നൽ മാത്രമായിരുന്നു. ആ സിഗ്നൽ കേന്ദ്രീകരിച്ച്, റേഡിയോ കോളറിൻ്റെ സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിനൊടുവിലാണ് ദൗത്യസംഘം തൊട്ടടുത്ത് ആനയുടെ അടുത്ത് ഏതാണ്ട് 100 മീറ്റർ ചുറ്റളവിൽ തന്നെ ആന ഈ ദൗത്യസംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. 2 ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം, ഡോക്ടർ രാജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ള വെറ്റിനറി ടീം ഡാർട്ടിങ്ങിൻ്റെ ഭാഗമായി അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതായത് മയക്കുപിടി വെക്കാനുള്ള സാഹചര്യം ഒത്തിണങ്ങിയാൽ, അതായത് ഒന്ന് സമയം, സന്ദർഭം, സാഹചര്യം ഇതൊത്തിണങ്ങിയാൽ മാത്രമേ മയക്കുപിടിയിലേക്ക് പോകൂ. എന്തായാലും ഇന്ന് തന്നെ മയക്കുപിടി വെക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ലഭ്യമാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഉറപ്പ് പാലിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയാണ് ആളുകളെ സംബന്ധിച്ചുള്ളത്. ആളുകൾക്ക് വലിയ രീതിയിലുള്ള അമർഷം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ അവർ ഇന്ന് ഈ ദൗത്യം നടക്കുമെന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാക്ക് വിശ്വസിച്ച് തന്നെയാണ് ജനങ്ങളും നിലകൊള്ളുന്നത്. CCF ദീപ, KS ഉൾപ്പെടെയുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ, സ്ഥിതിഗതികളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത്. DFO ബേലൂർ മക്കന ദൗത്യസംഘത്തിന്റെ കൈവട്ടത്ത് കൺവട്ടത്ത് തന്നെയുണ്ട്. എപ്പോൾ മയക്കോടി വെക്കാനുള്ള സാഹചര്യം ഓക്കെ ആവുന്നു, അപ്പോൾ തന്നെ മയക്കോടി വെക്കും. ഇന്ന് തന്നെ വെക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവിടെ വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം സ്വാഭാവികമാണ്. കുറേയധികം പേർക്ക് ആശ്രയമായ ഒരു മനുഷ്യനെ ചവിട്ടിക്കുന്ന ആനയാണ്. അപ്പോൾ അതിനെ മയക്കോടി വെച്ച് തളയ്ക്കണം, അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അങ്ങേയറ്റം സ്വാഭാവികമാണ്. അതുകൊണ്ട് ആ പ്രതിഷേധവും സ്വാഭാവികമാണ്.